സർക്കാരും ഗവർണറും ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്മേൽ ഗവർണറുടെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP പ്രധാന നേതാക്കളെയാണ് ഗവർണർമാരാക്കുന്നതെന്നും സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളെ ഗവർണർ തടസ്സപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവർണർ പദവി തന്നെ ആവശ്യമില്ല എന്നാണ് CPIM നിലപാടെന്നും ഇന്ത്യ പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ എന്തിനാണ് ഇതുപോലെയൊരു പദവിയെന്നും അദ്ദേഹം ചോദിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെയാണ് MV ഗോവിന്ദന്റെ ഈ പ്രതികരണം. ഗവർണർമാർ വേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടെന്നും ഇന്ത്യ പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ എന്തിനാണ് ഇതുപോലെയൊരു പദവി, ആ പദവിയെ വേണ്ട എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കെന്നും പക്ഷേ ഭരണഘടനാപരമായി ഇന്നിപ്പോൾ ആ പദവി നിലനിൽക്കുന്നു, അതുകൊണ്ട് ആ പദവിയുമായി സഹകരിച്ചു പോവുകയാണ് ചെയ്യുന്നതെന്നും അത്രയുള്ളെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPIM അഭിപ്രായവും ഗവർണർ ആവശ്യമില്ല എന്ന് തന്നെയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയുടെ മേൽ ഒരു ഗവർണറുടെ ആവശ്യം യഥാർത്ഥത്തിലില്ല. ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പഴയകാല ധാരണയിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ്. ലോകവ്യാപകമായും ഇന്ത്യയിലും ചർച്ച നടക്കുന്നു. BJPയുടെ ഭരണകക്ഷിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ ഗവർണർമാരാക്കിയിട്ട് സ്വാഭാവികമായും ഈ സർക്കാരിനെതിരായ നിലപാട് സ്വീകരിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് യോജിപ്പില്ലാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കൾക്കുമെതിരെ ഏറ്റെടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? അതല്ലേ തമിഴ്നാടും പഞ്ചാബിലും കേരളത്തിലും ബംഗാളിലും കാണുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഗവർണർ ലൈവ് സ്റ്റോക്ക് നിയമ ഭേദഗതി ബില്ല് ഒപ്പിട്ടത്. ഗവർണർമാർക്ക് പരിമിതികളുണ്ട്. സുപ്രീംകോടതി വിധി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഗവർണർക്ക് എവിടെ വരെ പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരുമായുള്ള പോര് തുടരുന്നതിനിടയിൽ ലൈവ് സ്റ്റോക്ക് നിയമ ഭേദഗതി ബില്ല് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകിയിരിക്കുന്നു. 2 PSC അംഗങ്ങളുടെ നിയമനവും ഗവർണർ അംഗീകരിച്ചിരുന്നു. പ്രിൻസി കുര്യാക്കോസ്, ബാലഭാസ്കർ എന്നിവരുടെ നിയമനത്തിനാണ് അനുമതി നൽകിയത്. പക്ഷെ ലോകായുക്ത ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഗവർണർ ഒപ്പിട്ടിട്ടില്ല. ബില്ലുകളിൽ ഒപ്പിടാൻ വൈകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. 8 ബില്ലുകൾ 2 വർഷത്തോളമായി തീരുമാനം വൈകുന്നത് ചോദ്യം ചെയ്താണ് കേരളം പ്രത്യേക ഹർജി നൽകിയത്. ഒരാഴ്ചക്കിടെ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയത് 2 ഹർജിയാണിത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തീരുമാനമെടുക്കാൻ വൈകുന്നത് നിയമനിർമ്മാണ സഭയോടുള്ള വെല്ലുവിളിയാണെന്നും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്ന നടപടി ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നും സർക്കാർ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. എന്നാൽ താൻ റബ്ബർ സ്റ്റാമ്പുകളല്ലെന്നായിരുന്നു ബില്ലുകളിൽ ഒപ്പിടാത്ത വിഷയത്തിൽ ഗവർണർ പ്രതികരിച്ചത്. താൻ ഒപ്പിടാതെ വെച്ചിരിക്കുന്ന ബില്ലുകളിലെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.